കൊണ്ട് നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് ചുറ്റിലും ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. അതുപയോഗിച്ചാൽ വെളുക്കും, ഇതുപയോഗിച്ചാൽ നമ്മുടെ സ്കിൻ ഗ്ലോ ആകും, ഇതുപയോഗിച്ചാൽ നിങ്ങളുടെ മുഖത്തുള്ള കലകളെല്ലാം മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്നെ പോലെ വന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാ വിശ്വസിക്കാന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഹലോ, ഹായ്, നമസ്കാരം, ഇറ്റ്സ് മീ യുവർ പൊന്നു. വെൽക്കം ടു മൈ ചാനൽ പൊന്നു മദ്രാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഡേ മൈ ലൈഫ് വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റ് ആയിരുന്നു, ചേച്ചിക്ക് ഇതെന്ത് പറ്റി എന്നുള്ളത്. എല്ലാവരും ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു എന്നെ നോക്കി കണ്ടത്. ഒന്നാമത്തെ കാര്യം മുടി പോയതാണ്, രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഡിപ്രഷൻ തന്നെയാണ്. ഡിപ്രഷൻ വന്നതിന് ശേഷം എനിക്ക് സ്കിൻ കെയർ ചെയ്യാനൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഒരൊറ്റ ദിവസം സ്കിൻ കെയർ ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിലുണ്ടായ മാറ്റം കണ്ടപ്പോൾ ഞാൻ കരുതി എന്തായാലും ഈ വീഡിയോ നിങ്ങളിലേക്കും ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം. സ്കിൻ കെയറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എനിക്ക് കോലരക്കുന്നവരെയും പൊടിച്ച പൊടിയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിശ്വസിച്ച് നിങ്ങളിൽ ഒരുപാട് പേര്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഈ ഇത് വാങ്ങി ഉപയോഗിക്കുകയും അത് കമൻറ്റ് വഴിയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒക്കെ എനിക്ക് റിവ്യൂസ് നിങ്ങൾ അയച്ചു തന്നിട്ടുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മാത്രം മതി. ഇത് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് മുഖത്ത് വരുന്ന കുരുക്കളും കലകളും മാറാനും, ഒന്ന് ബ്രൈറ്റൺ ആവാനും, പിഗ്മെൻറ്റേഷൻ മാറാനും, സ്ട്രെച്ച് മാർക്സ് മാറാനും, എല്ലാത്തിനും തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോലരക്കുന്നവരെയും പൊടിച്ച പൊടിയുടെ കൂടെ കുറച്ച് തൈരും അതുപോലെ തന്നെ പച്ചമഞ്ഞളിൻ്റെ പൊടിയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ല നാടൻ മഞ്ഞളുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കേട്ടോ, അല്ലെങ്കിൽ അരച്ച് ചേർത്തുന്നതാണ് നല്ലത്. ഒരു ഫുൾ ബോഡി അപ്ലൈ ചെയ്യാനുള്ളതായതുകൊണ്ട് ഞാനൊരു ഫുൾ ലെമൺ എടുത്തിട്ടുണ്ട്. ലെമൺ അലർജി ഇല്ലാത്തവർക്ക് ലെമൺ എടുക്കാം. തൈര് അലർജി ഉള്ള ആൾക്കാർക്ക് കുക്കുംബറിൻ്റെ ജ്യൂസോ അതുപോലെ തന്നെ വെള്ളരിയിലേക്ക് കറി വയ്ക്കുന്ന അതിൻ്റെ ജ്യൂസോ തക്കാളിയുടെ നീരോ അതുപോലെ തന്നെ നല്ല നാടൻ തേൻ കിട്ടുവാണെങ്കിൽ തേനോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാന്നുള്ളത്. പച്ചവെള്ളത്തിലൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരായിരിക്കില്ല, എന്നാൽ എല്ലാവരും സോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡവ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. എനിക്ക് ഡ്രൈ സ്കിൻ ആണ്, എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പം ഞാനിവിടെ അധികം ചെറുപയർ പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. സോപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡവ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ കാണിച്ചു തരാണ്. ഇത് നമ്മുടെ ഏതൊരാൾക്കും, നിങ്ങളിൽ ഏതൊരാൾക്കും യൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം കുറച്ച് സോപ്പ് എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് സ്കിന്നിലിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ കുളിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. എന്നാൽ പോലും ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നു മാത്രം. ഹോൾ ബോഡി ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ഫേസിൽ മാത്രമാണ് ഇട്ട് കാണിക്കുന്നത്. ഇപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വലിച്ചു തുടയ്ക്കരുത്, ഒന്ന് നന്നായിട്ട് ഉപ്പിയെടുക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആവി കൊള്ളുന്നത് നല്ലതാണ്. ആവി കൊള്ളാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യാം. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓയിൽ മസാജിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയെടുത്ത ഫെയർനെസ് ഓയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും അതുപോലെ കലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫെയ്ഡ് ചെയ്യാനും, സ്ട്രെച്ച് മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോക്കാനും, അതുപോലെ തന്നെ നമുക്കിപ്പം ചില ആൾക്കാർക്ക് സ്കിന്ന് ഭയങ്കര വരണ്ടിരിക്കും, അവരുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവാനും നല്ല സപ്പിൾ ആവാനും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി ഓയിലാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഇത് കുറച്ചെടുക്കാം. ഇത് കടുകല്ല കേട്ടോ, ഇത് കുരുമുളകാണ്. കുരുമുളക് നമ്മൾ എണ്ണ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. ഈ ഓയിൽ ഇടുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഒരു ഗോൾഡൻ കളറുള്ള ഓയിലാണ്. ഇത് സ്കിന്നിൽ ഇടുമ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്തവണ ഫെയർനെസ് ഓയിലിൻ്റെ വീഡിയോ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാനിതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്കിന്നൊന്ന് നല്ല ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് എന്നോട് ചോദിക്കരുത്, അതൊരു രഹസ്യമാണ്. ഇത്തവണ എൻ്റെ അടുത്ത് ഫെയർനെസ് ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ബുക്കിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചുമ്മാ പുരട്ടിയതുകൊണ്ട് കാര്യമില്ല, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം.
ഒരു മിനിമം 5 മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യാനായിട്ട് നോക്കണേ. കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, അതുപോലെ കാലാണെങ്കിലും നമ്മുടെ ഹോൾ ബോഡി ആണെങ്കിലും നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബിങ്ങിലാണ് ഈ ഓയിൽ നമ്മൾ വാങ്ങുന്നതിലുള്ള ഗുണം. പറയാൻ മറന്നുപോയി, ഇത്തവണ ഓയിൽ ഞാൻ എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ പ്രീ ബുക്കിംഗ് വഴി മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം പെട്ടെന്ന് ഓയിൽ ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റില്ല. 10-ാം തീയതി വരെ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ. അപ്പോൾ 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്യാഷ് ഒക്കെ അടച്ച് അത് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10-ാം തീയതി ശേഷം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. കർക്കിടകം 1-ന് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോലരക്കം നവരാണെങ്കിലും ശരി, ഫേമസ് ഓയിൽ ആണെങ്കിലും ശരി, രണ്ടും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് പ്രീ ബുക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്നത് ഒരു ദിവസത്തെ സ്കിൻ കെയർ ചെയ്യാൻ നല്ല കാര്യമല്ലേ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റോളം നമ്മുടെ സ്കിന്നിനകത്ത് അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 10 to 15. ഇനി നിങ്ങൾക്ക് 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ അതിനകത്ത് സ്കിന്നിനകത്ത് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ വെറുതെ ഇരിക്കുന്നതിന് പകരം നന്നായിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലുക. അപ്പം ഞാൻ കഴുത്തുകൂടെ ഒന്ന് മസാജ് ചെയ്യട്ടെ. മസാജ് ചെയ്യുന്നതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും. അതുകൊണ്ടാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കോലരക്കും നവരയും മഞ്ഞളും കൂടെയുള്ള ഈ ഒരു ഫേസ് പാക്കെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഹോൾ ബോഡി പാക്കെന്നോ വിളിക്കാം. കാരണം നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇത്. നമ്മളൊന്ന് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയൊരു സ്ക്രബാണ്, അപ്പം നല്ലൊരു എക്സ്ഫോളിയേഷൻ കിട്ടുന്ന ഒരു പാക്ക് കൂടാണ്. സിമ്പിൾ സ്റ്റെപ്പാണ്, നമ്മൾ ഓയിൽ ചെയ്യുന്നു, പാക്ക് ഇടുന്നു, അത് ഉണങ്ങുന്ന സമയത്ത് നന്നായി വാഷ് ഓഫ് ചെയ്ത് കളയുന്നു. ഒരു 7 ഡേയ്സെങ്കിലും നിങ്ങളിത് ചെയ്യണം കേട്ടോ. ഒരു 7 ഡേയ്സെങ്കിലും ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഒരൊറ്റ ദിവസം ചെയ്ത് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. പിന്നീട് നിങ്ങൾക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ ഒരു ത്വര ഉണ്ടാവാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഈ ചുണ്ടിന് ഇപ്പം ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ നന്നായി ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ലൈനാണ് ഉള്ളത്, അതുപോലെ മുകളിലെ ചോക്കും. അത് ഈ കാണുന്ന കളർ കിട്ടിയത് എനിക്ക് ഈ കോലെടുക്കുന്ന അവരെയും ഇങ്ങനെ റബ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം അവിടെയും നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ചിലർക്ക് വായിക്ക് ചുറ്റും ഉണ്ടാവും, അപ്പോൾ അവിടെ ഉള്ളവർക്ക് അവിടെ ഇട്ട് കൊടുക്കാം. കഴുത്തിൻ്റെ ചുറ്റുമുള്ളവർക്ക്, അണ്ടർ ആംസ്, അതുപോലെ തൈസിൻ്റെ അവിടെ, കാലിൻ്റെ ഇടുക്ക് സൈഡിലൊക്കെ അധികം ആൾക്കാർക്കും കറുപ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അവിടെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് അമർത്തി സ്ക്രബ് ചെയ്യരുത്, പതിയെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചെറിയൊരു തരിതരി ഉണ്ട് ഇതിനകത്ത്. ഈ കോലെടുക്കുന്ന അവരെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേറെ ഒന്നും ആവശ്യമില്ല, വീണ്ടും ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ആയുർവേദ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. ഇത് മഞ്ഞൾ, പച്ചമഞ്ഞൾ അലർജി ഉള്ളവർക്ക് കസ്തൂരി മഞ്ഞൾ ചേർത്താം, കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർക്ക് പച്ചമഞ്ഞൾ ചേർത്താം. ഞാനിവിടെ പച്ചമഞ്ഞളാണ് ഉപയോഗിക്കാറുള്ളത്. കസ്തൂരി മഞ്ഞൾ ഇപ്പം നല്ലത് കിട്ടുന്നില്ല, അപ്പം അതുകൊണ്ട് ഞാൻ പച്ചമഞ്ഞളാണ് ഉപയോഗിക്കാറുള്ളത്. എനിക്ക് സ്കിന്നിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നാടൻ മഞ്ഞൾ പൊടിച്ചതാണ്, അത് അരച്ച് ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെ ചെവി ഒഴിവാക്കേണ്ട, ചെവിയിലേക്ക് ഇടാം. ഞാൻ പിന്നെ സ്റ്റോൺ വെച്ച് കമ്മലായതുകൊണ്ടാണ് ചെവിയിലേക്ക് ആക്കാത്തത്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് നല്ലതാണ്. കണ്ണിലൊന്നും ഇടണ്ട, ഇതിൽ ചെറുനാരങ്ങയുടെ നീരുണ്ട്, അപ്പം അതുകൊണ്ട് കണ്ണിലിടണ്ട, പകരം കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അധികം ഫേസ് പാക്കുകൾ ഇടുമ്പോൾ നമ്മൾ കണ്ണ് ഒഴിവാക്കാറുണ്ട്. ഇത് കണ്ണ് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കണ്ണിൻ്റെ ഉള്ളിലിടാതിരുന്നാൽ മതി, ഡാർക്ക് സർക്കിൾസ് മാറാൻ നല്ലതാണ്. എല്ലാത്തിനും കൂടെ ഒരെണ്ണം മതി. കഴിഞ്ഞ 5 വർഷമായി ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് വന്ന് ഈ വീഡിയോ കാണുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ആ ഒരു കമൻറ്റ്സ് കാണുന്ന സമയത്ത് മറ്റുള്ളവർക്കും കൂടി അത് ഉപയോഗിക്കാനുള്ള ഒരു എനർജി കിട്ടുന്നുള്ളതാണ്. ആ എന്നാൽ എനിക്കും നന്നാവണമല്ലോ, അവർക്ക് റിസൾട്ട് കിട്ടില്ല എന്നാൽ എനിക്കും കിട്ടുമായിരിക്കും അല്ലേ എന്ന ആ ഒരു വിശ്വാസം, അതല്ല അതാണല്ലോ എല്ലാം വിശ്വാസം.
അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ മസാജിങ് മുഴുവൻ ഇതിനകത്ത് ഇടുന്നില്ല, വീഡിയോ ഡ്യൂറേഷൻ കൂടും. അപ്പം ഏകദേശം ഒരു 3 to 5 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും എല്ലാ ദിവസവും 5 മിനിറ്റ് ഈ സ്ക്രബ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. വേണ്ട, ഓൾട്ടർനേറ്റീവ് ഡേ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ഫേസിന് സ്ക്രബ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നന്നായിട്ടൊക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതുപോലെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ആക്കിയിട്ട് പാക്ക് പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പാക്ക് അന്ന് അബ്സോർബ് ആവുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം, അതിങ്ങനെ അബ്സോർബ് ആവുന്ന ഒരു ടൈം എപ്പോഴാണ് നിങ്ങൾ വാഷ് ചെയ്യേണ്ടത് എന്ന ടൈം ഞാൻ കാണിച്ചു തരാം. ഈ കഴുത്തിൻ്റെ ഇവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കഴുത്തിന് ബ്ലാക്ക് മാർക്കൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് ഇതൊന്ന് അബ്സോർബ് ആവുന്ന സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു 5 to 10 മിനിറ്റ്സ് മസാജ് ചെയ്തു കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിൽ വന്നൊരു മാറ്റമാണിത്. ഏകദേശം ഇങ്ങനെ പതിയെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി വരുന്ന ഒരു ഒരു സ്റ്റേജില്ലേ, ആ സമയത്ത് വേണം നമ്മൾ വാഷ് ചെയ്യാൻ. പല ഫേസ് പാക്കുകളും പല ആൾക്കാരും ഭയങ്കര ഡ്രൈയിങ് ആക്കി സ്കിന്നിനെ വലിഞ്ഞു മുറുകി അത് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ തൊട്ട് പതിയെ 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 കഴുകിയെടുക്കണം. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അറിയാൻ പറ്റും. സ്കിന്നിൽ ഇങ്ങനെ ചെറുതായിട്ട് വലിഞ്ഞ് പിടിക്കുന്ന ഒരു സമയം നമുക്ക് അറിയാൻ പറ്റും, ആ സമയത്ത് വേണം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വാഷ് സ്കിന്നിൽ വന്ന ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. അതായത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കംപ്ലീറ്റ് റിമൂവ് ആയിട്ടുണ്ട്. സ്കിന്നിങ്ങനെ തൊടുമ്പോഴേക്കും നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ചുണ്ടാണെങ്കിലും ഒക്കെ നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ കൈയാണെങ്കിലും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതൊരു ഒറ്റ ദിവസം നമ്മൾ ചെയ്തപ്പോഴൊരു ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കണേ. അതിപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സോ ഒരു 21 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 41 ഡേയ്സോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന കുട്ടികൾ, പ്രസവം കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാം കേട്ടോ. 5 വയസ്സ് എന്ന് പറയുന്നത് മഞ്ഞൾ ചേർത്തുന്നതുകൊണ്ട് ഇപ്പോൾ മഞ്ഞൾ ചില കുട്ടികൾക്ക് ചിലപ്പം അലർജി ഉണ്ടാവും. അപ്പോൾ അത് അലർജി ഉണ്ടെങ്കിൽ സംസാരിക്കാനാവുന്ന പ്രായം തൊട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരിക്കലും ചെറിയ കുഞ്ഞു വാവുകൾക്കൊന്നും ഇത് ഉപയോഗിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനൊന്ന് നന്നായിട്ട് കുളിച്ചു വരട്ടെ. കുളിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായി വന്നിട്ടുണ്ട്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാനിവിടെ സെറ്റഫിൽഡ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്, ക്രീമാണ്. അതിപ്പം നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മാത്രം ക്രീം യൂസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഡാം മോയ്സ്ചറൈസർ ഉണ്ട്, സെറ്റഫിൽ ഡാം മോയ്സ്ചറൈസർ, അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചുമ്മാ ഒരു ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു കറുപ്പ് കളർ കുറേ മാറിയിട്ടുണ്ട്, കുറേ മാറിയിട്ടുണ്ട്. ഒറ്റയടിക്ക് കംപ്ലീറ്റ് മാറുന്നല്ല ഞാൻ പറയുന്നത്, കുറേ അധികം മാറിയിട്ടുണ്ട്. ഇതിന് കുറച്ച് അടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 2 സ്കിൻ ടോണും ഒരുപോലെ ആക്കാൻ സാധിക്കുന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. 5 വർഷമായി ഞാൻ ഈ ഒരു കോളർക്കിനെ കുറിച്ച് പറയുന്നു അല്ലേ, 1 ഉം 2 ഉം മാസങ്ങളല്ല, 5 വർഷമായി. ഇതല്ലാതെ ഞാൻ വേറൊരു പ്രൊഡക്റ്റിനെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ എൻ്റെ ഒരു 17 വയസ്സ് തൊട്ടിട്ട് ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. എനിക്കിപ്പം 36 വയസ്സായി. അപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നു. ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നു, നിങ്ങളിൽ ഒരുപാട് പേർ ഉപയോഗിച്ചു, നിങ്ങളിൽ ഒരുപാട് പേർ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരെല്ലാം റിവ്യൂസായിട്ട് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് ഓർമ്മയുള്ളപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കണം, എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവർക്കും റിസൾട്ട് കിട്ടണം. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കണ്ണിൽ കാണുന്ന പ്രൊഡക്ട്സ് മുഴുവൻ വാങ്ങി ഉപയോഗിക്കാതെ ഇതുപോലെയുള്ള ആയുർവേദ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പണ്ടുള്ള ആൾക്കാരുടെ സൗന്ദര്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേച്ച് പുളിയും നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ അതുപോലെ നമുക്കും നല്ലൊരു ജനറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.
പിന്നെ ഒരു കാര്യം മറക്കണ്ട, ബുക്ക് ചെയ്യാനുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ, 10-ാം തീയതി വരെ ഓർഡർ സ്വീകരിക്കുള്ളൂ കേട്ടോ.